എൻ്റെ അച്ഛനും അമ്മയും അല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. 17 കൊല്ലം കാത്തിരുന്നിട്ട് ഒരു മോൻ അവിടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ വിനയ എന്നുള്ള രൂപം മാറി രാഹുലിലേക്ക് പോവാണല്ലോ, അത് ഭയങ്കരമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും കണ്ടു കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം സന്തോഷമാണ് എനിക്കും. നമസ്കാരം. ആലപ്പുഴയിൽ നിന്നും 7 വയസ്സിൽ കാണാതായ രാഹുൽ എന്ന കുട്ടിയുടെ വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അടുത്തിടെയാണ് രാഹുലിൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന് ഈ കുട്ടിയെ കണ്ടുകിട്ടാത്തതിലുള്ള മാനസിക വിഷമത്തെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കഴിഞ്ഞ ദിവസം കൈരളി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്, രാഹുലിൻ്റെ അമ്മയ്ക്ക് ഒരു കത്ത് ലഭിക്കുന്നു, മുംബൈയിൽ നിന്നാണ്, ഒരു സ്ത്രീ അയക്കുകയാണ്. അവർ പറയുന്നത് രാഹുലിൻ്റെ രൂപസാദൃശ്യമുള്ള കുട്ടി എറണാകുളം നെടുമ്പാശ്ശേരിയിലുണ്ട് എന്നും അതിന് തെളിവായി കുറച്ച് ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. ആ ചിത്രങ്ങളിൽ കാണുന്നത് വിനയ് എന്ന കുട്ടിയാണ്. വിനയെ നമുക്ക് ഏറെ നേരത്തെ അറിയാം. നെടുമ്പാശ്ശേരിയിലെ ബിനു എന്ന സിവിൽ പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വിനയെ പറ്റിയിട്ട് ഒരു കുറിപ്പ് എഴുതിയിരുന്നു. വിനയ് അച്ഛനെ അമ്മയും തേടുന്നു എന്ന ഒരു കുറിപ്പായിരുന്നു അത്. അത് വലിയ രീതിയിൽ വൈറലായി. തുടർന്ന് മറുനാടൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ വാർത്ത ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു സ്ത്രീ പറയുന്നത്, അതായത് മുംബൈയിലുള്ള സ്ത്രീ ആ കത്തിൽ പറയുന്നത് ഈ വിനയാണ് രാഹുൽ എന്നാണ് പറയുന്നത്. എന്തായാലും വിനയോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ വാർത്ത കണ്ടിരുന്നു എന്നും, എന്താണ് വിനയുടെ പ്രതികരണമെന്നും. വിനയ് ഈ വാർത്ത കണ്ടിരുന്നു? ആ, ഞാനിത് എൻ്റെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്തപ്പോൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അമ്മയ്ക്ക് ഈ ഒരു മോനെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ എങ്ങാനും അറിയാണ്ട് പോയൊരു മിസ്റ്റേക്ക് ആയിരിക്കും. ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇട്ടതായിരിക്കും. എൻ്റെ അച്ഛനും അമ്മയും അല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നെ നോക്കുന്ന ബിൻസാറ് അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ, നെടുമ്പാശ്ശേരിയിലെ പോലീസ് ഓഫീസർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉടനെ തന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും കണ്ടു കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം സന്തോഷമാണ് എനിക്കും. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാർ, അച്ഛന്മാർ, പിന്നെ ചേച്ചിമാർ, അവർക്കൊക്കെ. എനിക്ക് ഇതിനോട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ചിത്രങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ കുറേ പേര് വിളിച്ചിട്ട് ഞാനാണോ രാഹുൽ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ തന്നെ ഇതായിപ്പോയി. ഞാൻ ശരിക്കും എൻ്റെ പേര് വിനയ് തന്നെയാണ്. എനിക്ക് അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. 17 കൊല്ലം കാത്തിരുന്നിട്ട് ഒരു മോൻ അവിടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അമ്മയ്ക്കും. പക്ഷേ ഞാനല്ല അത്, അമ്മയുടെ മോൻ എവിടെയോ ഉണ്ട്. എന്തായാലും തിരിച്ച് ഉടനെ തന്നെ അവർക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അടുത്ത്. ഇപ്പം അവർ പോലീസിൽ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു, പോലീസ് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുകയോലും ചെയ്തോ? പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് അങ്ങനെ ഒന്നും വന്നിട്ടില്ല കോളൊന്നും. കുറേ ഫ്രണ്ട്സ്, പിന്നെ കുറേ അറിയുന്ന ആൾക്കാർ വിളിച്ചിരുന്നു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയാൻ. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയും കണ്ടു കിട്ടിയിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ ബിൻസാറെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ടാകും. അപ്പോൾ ഞാൻ വിനയ് വി കെ, വിനയ് ഡോട്ട് വി കെ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു. ഇത് ഷെയർ ചെയ്യാൻ പാടില്ല, ഇത് എൻ്റെ ശരിക്കുള്ള ഫാമിലി അല്ല എന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് എന്നെ സ്നേഹിക്ക് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്തു പറയുക, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അച്ഛനും എനിക്ക് അമ്മയുടെ വിഷമം മനസ്സിലാവുന്നു. എന്തായാലും ഉടനെ തന്നെ അമ്മയ്ക്ക് അമ്മയുടെ മകനെ തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
വിനയുടെ ബന്ധുക്കളെയൊക്കെ അറിയത്തില്ലേ? അറിയാം. ആ എൻ്റെ ബന്ധുക്കളെ അല്ല എനിക്കറിയാം. എൻ്റെ ബന്ധുക്കളെല്ലാം ഒറ്റപ്പാലത്താണുള്ളത്. ഒറ്റപ്പാലം ശാന്തി നിവാസ്. അമ്മയുടെയാണോ അച്ഛൻ്റെയാണോ? അമ്മയുടെ ബന്ധുക്കളാണ്. അമ്മയുടെ ബന്ധുക്കളാണ്. അപ്പോൾ അവരൊറ്റപ്പാലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെയുണ്ട് ദിലീപ് അങ്കിൾ, അമ്പിളി അമ്മായി, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഉറപ്പായിട്ടും ഇതല്ല. എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം തോന്നിക്കുന്നു. എല്ലാവരോടും എന്താ പറയാനുള്ളത്? ഇങ്ങനെ വാർത്ത പുറത്തു വന്നു, എല്ലാവരും ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എല്ലാവരോടും എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സത്യസന്ധമായ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സത്യസന്ധമായി ഇത് ശരിക്കും ഉള്ളതാണോ എന്ന് കറക്റ്റ് അന്വേഷിച്ചിട്ട് ഒരു ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. അല്ലെങ്കിൽ ഭയങ്കര അത് ഷെയർ ചെയ്യുമ്പോൾ വിളിക്കുമ്പോൾ കോളൊക്കെ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ രൂപം തന്നെ ചേഞ്ചായി പോവാണല്ലോ. വിനയ എന്നുള്ള രൂപം മാറി രാഹുലിലേക്ക് പോവാണല്ലോ. അത് ഭയങ്കരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ പറയുന്നത് ഫോട്ടോയിൽ രൂപസാദൃശ്യമൊക്കെ ഒരുപാട് ഉണ്ടെന്നാണ് പറയുന്നത്. അവർ ഈ ചെവിയാണെങ്കിലും അതുപോലെ മുഖമാണെങ്കിലും ഒരു അനീത്തി പെൺകുട്ടി കൂടിയുണ്ട് അവിടെ ആ വീട്ടിൽ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഒരുപാട് രൂപസാദൃശ്യം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എനിക്ക് അങ്ങനെ പറയാനുള്ള, എൻ്റെ ശരിക്കുള്ള അച്ഛനമ്മയാണ് ഒറിജിനൽ അച്ഛനമ്മയാണ്. ഞാനും ബിനുസാറ് തന്നെ, ഞങ്ങൾ തന്നെ മീഡിയയിൽ വന്നിട്ട് ഇത് എൻ്റെ അച്ഛനും അമ്മേനെയും കണ്ടു കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ അറിയിക്കും, എല്ലാവരും ഞങ്ങൾ തന്നെ അറിയിക്കും. എല്ലാവരും ഒരു സന്തോഷ വാർത്ത ആഗ്രഹിച്ചിരിക്കുകയെന്ന് എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ തന്നെ എല്ലാം അറിയിക്കും. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇപ്പം എന്താണ് ഇപ്പം വിനയ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ BSc ആനിമേഷൻ VFX പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പാലാരിവട്ടം വെസ്റ്റ് ഫോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ടെക്നോളജി. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയി. പഠിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു ജോലിയൊക്കെ ചെയ്ത് സിനിമ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് നൽകാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ പാഷൻ ഒരു ഫിലിം ആക്ടർ ആവാൻ തന്നെയാണ്. എൻ്റെ ഈ ഇടയ്ക്ക് ഒരു പടം ഇറങ്ങിയിരുന്നു, വരയെന്ന് പറഞ്ഞ പടം. അതിലും എനിക്ക് അത്യാവശ്യം നല്ല ഒരു വേഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ എത്തണം എന്നൊരാഗ്രഹമുണ്ട്. പഠിക്കാനുമൊക്കെ ഉള്ള ഈ ജീവിത ചെലവുകളൊക്കെ എങ്ങനെയാണ്? എനിക്ക് ഒരു സ്പോൺസർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം എനിക്ക് ദൈവത്തെ പോലെ, അദ്ദേഹമാണ് ഓരോ മാസവും എനിക്ക് അയച്ചു തരുന്നത്, പുറത്തുള്ള ആളാണ്. അപ്പോൾ ആളുടെ ഒരു അനുഗ്രഹവും സപ്പോർട്ടും ഉള്ളതുകൊണ്ട് പഠിത്തവും അങ്ങനെയായിട്ട് പോകുന്നു, നല്ല രീതിക്ക് പോകുന്നു. എന്തായാലും പഠിത്തം കഴിഞ്ഞിട്ടാണെങ്കിലും കുറേ നല്ല ഇനിയും കഥാപാത്രങ്ങൾ തേടി യാത്ര ചെയ്യണം, പിന്നെ കുറേ സ്ഥലങ്ങൾ കാണണം, അങ്ങനെയൊക്കെ യാത്രകൾ. അപ്പോൾ എന്തായാലും വിനയ് പറയുകയാണ് ഇതൊരു വാർത്ത അവർക്ക് തെറ്റിപ്പോയതാണ്. ഇത്തരത്തിൽ ഒരു അമ്മയും അച്ഛനും അല്ല, അതായത് ആ രാഹുലിൻ്റെ, അതായത് കാണാതെ പോയ രാഹുലിൻ്റെ അമ്മയോട് പറയാനുള്ളത് ഇതാണ്. അത് വിനയ് അല്ല ആ രാഹുൽ. വിനയുടെ ബന്ധുക്കൾ പാലക്കാടാണ് ഉള്ളത്, അവരുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട്. കൂടാതെ ഞാൻ ഇവിടെ നെടുമ്പാശ്ശേരിയിലെ പോലീസ് ഓഫീസറായ ബിനുസാറുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്, അവർക്ക് തെറ്റുപറ്റിയതാണ്. അത് മുഴുവൻ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. അതായത് മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ബിനുസാറിൻ്റെ കയ്യിലുണ്ട്. ഉടനെ തന്നെ ഇവരെ കണ്ടെത്തി മീഡിയയുടെ മുമ്പിൽ എത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇവരെല്ലാവരും ചേർന്നിട്ട് മീഡിയയുടെ മുമ്പിൽ എത്തിച്ച് ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുമെന്നും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രാഹുലിൻ്റെ അമ്മ ക്ഷമിക്കുക, ഇത് വിനയ് അല്ല എന്നാണ് വിനയ് തന്നെ ഉറപ്പിച്ചു പറയുന്നത്. വിനയ് മാത്രമല്ല
പോലീസ് ഓഫീസർ ബിനുവും പറയുന്നത് അത് തന്നെയാണ്. എന്തായാലും ഈ ഒരു തെറ്റിദ്ധാരണ പടർന്നതിൽ വിനയ്ക്ക് വളരെയധികം ദുഃഖമുണ്ട് എന്നും പറയുന്നുണ്ട്. അർജുൻ ശ്രീകുമാറിനോടൊപ്പം ആർ പിയൂഷ്, മറുനാട് ടി വി, കൊച്ചി.